എന്ത് ഇടയ്ക്കിടയ്ക്ക് നിറം മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കാനാ. അതാണ് അതിന്റെ കർമ്മവും. പക്ഷെ ഇന്ന് സാറ് ഓന്തിനെ പോലും തോൽപ്പിച്ചു കളഞ്ഞു. കൊള്ളാം സാറേ, കൊള്ളാം. എന്ത് ചെയ്യാനാ മാഡം, അത്യാവശ്യത്തിന് നിറം മാറാൻ നാം നിർബന്ധിതരാവുന്നു. അവനിടെ കയ്യിൽ താങ്കൾക്കെതിരായ വേറെയും തെളിവുണ്ട്. ഇത് പഴയ സേവനത്തിൻ്റെതേ ആവുന്നുള്ളൂ. ആ പെൺകുട്ടി ഓരോ തവണയും പുതിയ പുതിയ തെളിവുകളുമായി വരുന്നു. എനിക്കതെല്ലാം നശിപ്പിക്കേണ്ടതായും വരുന്നു. ആദ്യം അവൾ ടാക്സി ഡ്രൈവറുടെ സ്റ്റേറ്റ്മെന്റ് മാറ്റിക്കൊണ്ടുവന്നു. ശശാങ്കനെ സി ബി ഓഫീസിൽ കൊണ്ടുപോയി സി സി ടി വി റെക്കോർഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് അവളുടെ കയ്യിലെ തെളിവ് നിങ്ങൾ തന്നെയാണ് മാഡം. രാജേശ്വരിക്ക് സേവ ചെയ്യുന്നവരുടെ കാര്യം എപ്പോഴും സുരക്ഷിതമായിരിക്കും. പണത്തെക്കുറിച്ച് വിഷമിക്കേണ്ട, വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവനിയുടെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ട്. അതിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാവ് കൊണ്ട് നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയുന്നുണ്ട് മാഡം. ഇത് സംഭവിക്കില്ല. ഇതുവരെ എല്ലാം ശരിയായാണ് നടന്നത്. ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് കുറേ ദിവസത്തിന് ശേഷം നിന്റെ ഈ മൂഡും കോൺഫിഡൻസും കാണുമ്പോൾ തോന്നുന്നു നിനക്കെന്തോ കാര്യമായ തെളിവ് കിട്ടിയിട്ടുണ്ടെന്ന്. യുവർ ഓണർ, എൻ്റെ സഹപ്രവർത്തകനും അയാളുടെ ക്ലയൻറ്റും കൂടി വെറുതെ ഈ കോടതിയുടെ സമയം പാഴാക്കുകയാണ്. മിസ്സസ് നീന വർമ്മ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ അവരുടെ കയ്യിൽ യാതൊരു വിധ തെളിവുകളുമില്ല. മനസ്സിലായി, നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് ഒരാൾ വന്ന് എന്നെ ദേഹത്തിടിച്ചിരുന്നു. ചിലപ്പോ അയാളായിരിക്കും എന്റെ ഫോൺ അടിച്ചു മാറ്റിയത്. ഇനി എന്ത് ചെയ്യും അവനി? ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കോടതി അല്പസമയം കൂടി അനുവദിക്കണമെന്ന്. അതിനുശേഷവും കക്ഷിയുടെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എനിക്കറിയാം മീന നിരപരാധിയാണെന്ന്. പക്ഷെ അമ്മയുടെ മേൽ ഇങ്ങനെ കുറ്റം ആരോപിക്കുന്നത് ശരിയല്ല. പപ്പ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കൂ. ഹേയ് രാജേശ്വരി, നീ എന്റെ മോളെ കൊന്നു കളഞ്ഞു. നിന്നെ പോലുള്ള ഒരു കൊലപാതകയെ ഞാൻ വെറുതെ വിടില്ല. നിരപരാധിയാണ് ജഡ്ജി സാർ, ഈ കുട്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ പറയുന്ന കേക്കു, നീന ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവൾ നിരപരാധിയാണ്. എല്ലാം ഇവരാണ്. ഇവര് കുറ്റം സമ്മതിക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ശാന്തരായിരിക്കും എല്ലാവരും. ഇത് കോടതിയാണ്. ഇവിടെ സംസാരിക്കാൻ അവകാശമുള്ളത് അനുവാദമുള്ളവർക്ക് മാത്രം. ജഡ്ജി അങ്കൽ, ഞാൻ പറയുന്ന വിശ്വസിക്കും. ഇതെല്ലാം മിസ്സസ് വർമ്മയാണ് ചെയ്തത്. ഇതിൽ ഒരു പങ്കും ഇല്ല. ഞാൻ സ്വയം ഇവരുടെ കുംഭസ്ഥാനം റെക്കോർഡ് ചെയ്തതാണ് ഈ പെൻഡ്രൈവിൽ. അവർ അത് നശിപ്പിച്ചു കളഞ്ഞു. ഇവരെല്ലാരും കൂടി ചേർന്ന് എന്നെ ഒന്ന് വിശ്വസിക്കൂ, പ്ലീസ്. എന്റെ മമ്മി എന്നെ വിട്ടു പോയി. പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് എന്റെ മമ്മിയായി എന്റെ നീനാന്റെ മാത്രമേ ഉള്ളൂ. ആന്റി എന്നിൽ നിന്ന് അകറ്റരുത്. മുപ്പത് മിനിറ്റ് ബ്രേക്കിന് ശേഷം
കോടതി തീരുമാനം അറിയിക്കുന്നതാണ്. എങ്ങനെയാ രക്ഷിക്കാൻ ഞാൻ എന്റെ നീന ആന്റിയെ? ഞാൻ കാരണം എന്റെ നീന ആന്റിക്ക് ശിക്ഷ കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അവനി എത്ര കഷ്ടപ്പെട്ട നമ്മള് മരുന്ന് കൊടുത്ത് സത്യം പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ റെക്കോർഡിങ്ങിന്റെ സെക്കൻഡ് കോപ്പി പോലും ഇല്ല. നമ്മൾ എന്താ ചെയ്യുക? എങ്ങനെയാ നീന ആന്റി രക്ഷിക്കുന്നത്? മരുന്ന് അലി, മരുന്ന് നമ്മളെ രക്ഷിക്കും. ഡോക്ടർ, എനിക്ക് മരുന്ന് ഇപ്പോൾ ഇവിടെ വേണം. അത് ഉപയോഗിച്ച് അവരെ സത്യം പറയിപ്പിച്ചതുപോലെ വീണ്ടും പറയിപ്പിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. നിങ്ങൾ എല്ലാരും മിണ്ടായിരിക്കുന്ന എന്താ? എന്റെ മകൾ എന്റെ ആശുട്ടിയുടെ കൊലപാതക കുറ്റം എന്റെ അമ്മയുടെ മേൽ ആരോപിക്കുന്ന എന്താ? എന്തുകൊണ്ടാന്ന്? കിരൺ, നീ അമ്മയുടെ കൂടെ തന്നെ നിഴല് പോലെ ഉണ്ടാകാറുണ്ടല്ലോ. എങ്കിൽ പറയൂ, ഇതിന്റെ സത്യം എന്താണെന്ന്. എന്താ സംഭവിച്ചത്? എങ്ങനെ സംഭവിച്ചെന്ന് പറയേഷ. നിങ്ങൾ രണ്ടുപേരും എന്താ മിണ്ടാതിരിക്കുന്നത്? എനിക്കറിയാം അമ്മ നിരപരാധിയാണ്, നീനയും നിരപരാധിയാണെന്ന്. പക്ഷെ കാര്യങ്ങൾ കോടതി വരെ എത്തിയത് എന്തുകൊണ്ടാണ്? അവനി, ഇപ്പൊ ഇവിടെ മരുന്നുണ്ടാക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. നമ്മുടെ കയ്യിൽ ഇപ്പൊ പച്ചമരുന്നുകളും ഇല്ല, അതിനുള്ള സമയവും ഇല്ല. ഇനി വീട്ടിൽ പോവാ, വീട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുവരിക, അത് മിസ്സസ് വർമ്മയെ കഴിപ്പിക്കുക, പിന്നെ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങുക. അതും എങ്ങനെയെന്നൊന്നും അറിയില്ല. ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അവന്, ബാഡ് ഐഡിയ. പക്ഷെ എന്തെങ്കിലും ഉടനെ ചെയ്തല്ലേ പറ്റുള്ളൂ. ഇനി 30 മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. സോറി അവനി, എനിക്ക് ഇപ്രാവശ്യം നിന്നെ ഒരു തരത്തിലും സഹായിക്കാൻ കഴിയില്ല. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് വെള്ളം എടുത്തോണ്ട് വാ. സമാധാനിക്കമ്മേ. അച്ചു, ആ പെണ്ണ് അമ്മയെ കൊലപാതകി എന്ന് വിളിച്ചു. നിന്റെ അമ്മയെ കൊലപാതകി എന്ന് വിളിച്ചടാ ഈ കോടതി വെച്ച്. ഒരാളെ വെറുക്കുക എന്നത് നടക്കാത്ത കാര്യമാണ്. അപ്പൊ പിന്നെ ആ വെറുപ്പ് കൊണ്ട് ഒരാളുടെ ജീവൻ എടുക്കുക എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇനി എനിക്ക് അവളുടെ ജീവൻ എടുക്കണമായിരുന്നെങ്കിൽ അതെനിക്ക് എന്നെ ആയിക്കൂടായിരുന്നു. നീ എന്നോട് അവളെ കുറിച്ച് ആദ്യമായി പറഞ്ഞ ദിവസം എന്റെ പേരിൽ എത്ര വലിയ കുറ്റമാണ് ചുമത്തിയത്. എന്റെ ജീവിതത്തിൽ ഇതൊന്നുകൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഭഗവാനെ. അമ്മ എന്താ ഈ പറയുന്നത്? അമ്മ അവനി കുട്ടിയാണ്. അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ല. അമ്മയെ കുറിച്ച് അവൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും അമ്മ ഒന്ന് വിശ്വസിക്കുക. അമ്മ വിഷമിക്കാതിരിക്കുക അമ്മേ. ഞാനില്ല അമ്മയുടെ കൂടെ. ഞാൻ സംസാരിക്കുക അവളോട്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു. ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് എനിക്കിങ്ങനെ നാണം കേടേണ്ടി വരില്ലായിരുന്നു. എത്ര വട്ടം ഞാൻ നിന്നോട് പറഞ്ഞതാ, ഇപ്പൊ കണ്ടില്ലേ? നിന്റെ ഒരാളുടെ ഭ്രാന്ത് കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം നശിച്ചു. ഇനിയെങ്കിലും സ്വന്തം തെറ്റ് മനസ്സിലാക്കി അവസാനിപ്പിക്കുന്നതിന്റെ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ. നോക്ക്, നിന്റെ അനാവശ്യ ബന്ധമാണ് അമ്മയുടെ അഭിമാനം ഇല്ലാതാക്കിയത്. ഇനിയെങ്കിലും നീ നിന്റെ അമ്മേ. വെള്ളം, വെള്ളം കുടിക്കമ്മേ, വെള്ളം കുടിക്ക. നിനക്ക് ഇവരോടിപ്പോ സംസാരിക്കാൻ പറ്റില്ല. അതെ, കോടതിയുടെ സമയമായ കുട്ടി, പെർമിഷൻ ഇല്ല ഞങ്ങൾക്ക്. പ്ലീസ് ഇൻസ്പെക്ടർ അങ്കിൾ, പ്ലീസ് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് മതി എനിക്ക്, പ്ലീസ്. ഓക്കേ, ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ, വേഗം സംസാരിക്കൂ. നീന ആന്റി, സോറി.
ഇപ്രാവശ്യം ഞങ്ങൾ കൃത്യമായ തെളിവുണ്ടാക്കിയത്. അതുവഴി മിസ്സിസ് വർമ്മയ്ക്ക് ഉറപ്പായി ശിക്ഷ കിട്ടുമായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ എല്ലാം താറുമാറായി. അഫ്നി മോളെ, സാരമില്ല, ഇവിടെ ഇരിക്ക. അഫ്നി, നമ്മുടെ കൈകൾക്ക് പരിശ്രമിക്കാനേ കഴിയൂ. എൻ്റെ മോളെ, നീ ചെയ്തതെല്ലാം വളരെ ബുദ്ധിപൂർവമാണ് ചെയ്തത്, ഒരു ഫൈറ്ററെ പോലെ. ബാക്കിയുള്ളതെല്ലാം അദ്ദേഹത്തിന്റെ കൈകളിലാണ്. എപ്പോഴും പോരാടി വിജയിക്കും, എന്നെ പോലെ ആയിരിക്കില്ല. എപ്പോഴും പോരാടി തോറ്റുപോവില്ല. എനിക്ക് തോന്നുന്നു ഞാൻ വീണ്ടും തോറ്റുപോവാണെന്ന്. അഫ്നി, വീണ്ടും അങ്ങനെയൊന്നുമില്ല. അഫ്നി, നീ ആദ്യം കരച്ചിലൊന്നിർത്ത്. വേണ്ട, നീക്കറിയാതിരിക്കും മോളെ, ഞാൻ നിന്നെ പഠിപ്പിച്ചതല്ലേ. മനസ്സുകൊണ്ട് പരിശ്രമിക്കുന്നവരാരാണോ അവരൊരിക്കലും തോറ്റുപോവില്ല. അവര് തന്നെ വിജയിക്കും എപ്പോഴും. എന്റെ അവനി തോറ്റു പോവില്ല. ബുദ്ധിമതിയാണ് എന്റെ അവനി, പിന്നെ എനിക്ക് വിശ്വാസമുണ്ട് എന്റെ അവനിയിൽ. അതുകൊണ്ട് നീയും എന്റെ അവനിയെ പോലെ ബുദ്ധിശാലിയാവണം. എനിക്ക് നിങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകണം. Be brave, strong. Madam, please, വരൂ. ഇതൊക്കെ എന്താ? അവനി, നിനക്ക് നീനയ്ക്കൊക്കെ എന്താ ഈ സംഭവിക്കുന്നൊക്കെ? അല്ലെങ്കിലും ഐഷയെ ആര് കൊല്ലാനാ? എന്തിനു കൊല്ലാനാ? നമുക്ക് എല്ലാവർക്കും അറിയാം അമ്മയുടെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നു. അല്ല പപ്പാ, മമ്മിയുടെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല. മമ്മിയെ കൊന്നതാണ്. പപ്പയുടെ അമ്മ എന്റെ മമ്മിയെ കൊന്നതാ. അവർ പപ്പയോടൊന്നും പറഞ്ഞില്ലേ? അവനെ, നീ എന്നോടൊക്കെ വലിയ സന്തോഷത്തോടെയാ പറഞ്ഞത്. കണ്ണ് തുറക്കാൻ ഒരുപാട് വൈകി പോയി പപ്പ. പപ്പയുടെ കൺമുന്നിലാണ് എല്ലാം അവസാനിച്ചത്. പപ്പ എന്നിട്ട് ഉറങ്ങിക്കൊണ്ടേയിരുന്നു. എങ്ങനെയാണോ ഇന്ന് നടന്നത് അതുപോലെ. എന്നിട്ടും പപ്പ വീണ്ടും. അങ്ങനല്ല മോളെ, അച്ഛൻ ഇപ്പോഴും നിന്റെ സൈഡിൽ തന്നെയാ. നീ മനസ്സിലാക്ക്. നിന്നോട് ഞാൻ അതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും എന്റെ മോളെ? അത് നിന്റെ മുത്തശ്ശിയാ, അവരെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? എന്റെ സൈഡിലാണെന്നൊക്കെ പപ്പ വെറുതെ പറയുന്നല്ലേ പപ്പ. പപ്പ ഒരിക്കലും എന്റെ കൂടെ ആയിരുന്നില്ല. എപ്പോഴും അവരുടെ കൂടെ ആയിരുന്നില്ലേ പപ്പ. എന്റെ മോളെ, നീ എന്തിനാ ആ ഫാമിലി ഈ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കുന്നത്? നമ്മളെല്ലാരും ഒരു ഫാമിലി അല്ലേ എന്റെ മോളെ. എവിടെ നീ ഉണ്ടോ അവിടെ അമ്മയുണ്ട്. പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പറയ. ഞാനിതാ വരുന്നു. അമ്മേ, 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 ഒന്ന് സമാധാനിക്ക അമ്മേ. ഇനി എന്ത് ചെയ്യും അവനി? നീനാന്റെ എങ്ങനെ രക്ഷിക്കും? ഇനിയെല്ലാം ഇദ്ദേഹത്തിന്റെ കൈകളിലാണല്ലേ. ഇദ്ദേഹം തന്നെ രക്ഷിക്കും എന്റെ നീനാന്റെയും. ഗണപതി ഭഗവാനെ, എങ്ങനെയെങ്കിലും ജയിച്ചേ മതിയാവും. പ്ലീസ് എന്നെ സഹായിക്കണേ, പ്ലീസ്. Please.
ഈ കോടതി ഇങ്ങനെ ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഈ കേസിൽ ആയിഷ ഹൈദറിന്റെ കൊലപാതകി മിസ്സസ് നീന വർമ്മ തന്നെയാണ്. യുവർ ഓണർ, എല്ലാ തെളിവുകളും സാക്ഷികളും താങ്കളുടെ മുമ്പിലുണ്ട്. ഇതിൽ നിന്നെല്ലാം തെളിഞ്ഞിരിക്കുന്നത് ആയിഷയുടെ കൊലപാതകം മിസ്സസ് നീന വർമ്മ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ്. ഞാൻ കോടതിയോട് അപേക്ഷിക്കുകയാണ് അതിനവർക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണമെന്ന്. മരിച്ചുപോയ ആയിഷയ്ക്കും പിന്നെ എന്റെ കക്ഷി രാജേശ്വരി വർമ്മയ്ക്കും ന്യായം നൽകണമെന്ന്. ഇത് കോടതിയാണ്, ഇവിടെ തീരുമാനമെടുക്കേണ്ടത് തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ്. ഇതുപോലെയുള്ള അഭിനയവും കണ്ണുനീരും കണ്ടിട്ടില്ല. എല്ലാ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഈ കോടതി ഇങ്ങനെ ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഈ കേസിൽ ആയിഷ ഹൈദറിന്റെ കൊലപാതകി മിസ്സസ് നീന വർമ്മ തന്നെയാണ്. സ്വന്തം തെറ്റേറ്റു പറയുന്നു, അതുവരെ ഞാൻ പോവില്ലെന്ന് പറഞ്ഞതല്ലേ ഞാൻ? പിന്നെന്താ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് ഇതുവരെ സമ്മതിക്കാത്തത്? ചെല്ല, നിങ്ങളുടെ തെറ്റ് സമ്മതിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. ചെല്ലുന്നേ, കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളത് സമ്മതിക്കുന്ന അമ്മായി അതോ ഞാൻ എല്ലാ നിമിഷത്തിലും എല്ലാ സമയത്തും നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങളുടെ ചിന്തയിലും ആ പിന്നെ നിങ്ങളുടെ ശ്വാസവും അതുപോലെ തന്നെ നിർത്തും ഞാൻ. എങ്ങനെയാണോ നിങ്ങൾ എന്റെ ശ്വാസം ഒന്ന് നിർത്തിയത്, ആ പിന്നെ മൈ നിങ്ങൾ അവിടെ തന്നെ എത്തും ഞാനുള്ളടുത്ത് തന്നെ. മതി രാജേശ്വരി വർമ്മ, ഇനി ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി തെറ്റ് ചെയ്യാൻ അനുവദിക്കുമെന്ന് കരുതണ്ട. അറിയാലോ നിങ്ങൾക്ക് എല്ലാവരോടും പറയും നിങ്ങൾ എന്നോട് എന്തൊക്കെയാണ് ചെയ്തത്.
അതെ രാജേശ്വരി വർമ്മ, ഇനി ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി തെറ്റ് ചെയ്യാൻ അനുവദിക്കുമെന്ന് കരുതല്ല. അറിയാലോ നിങ്ങൾക്ക്, കൊലപാതകിയാണ് എന്റെ കൊലപാതകി. എല്ലാവരോടും പറയൂ നിങ്ങൾ എന്നോട് എന്തൊക്കെയാണ് ചെയ്തതെന്ന്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തത് എനിക്ക് വീണ്ടും ചെയ്യേണ്ടി വരും. കൊന്നുകളയും ഞാൻ നിന്നെ, കൊന്നുകളയും. കിരണേട്ട, അമ്മ വേഗം ഡോക്ടറുടെ അടുത്ത് എത്തിക്കുക. മാറവിടുന്ന് വഴിയിൽ നിന്ന് മാറ്, ഞാൻ പോട്ടെ. ഇത്രക്ക് തിടുക്കം വേണ്ട രാജേശ്വരി വർമ്മ. ആദ്യം സ്വന്തം തെറ്റങ്ങ് സമ്മതിക്കാം ശരിയായ രീതിയിൽ. എനിക്ക് തോന്നുന്നത് എന്റെ കക്ഷിയുടെ ആരോഗ്യനില ശരിയല്ലെന്നാണ്. 30 മിനിറ്റ് ബ്രേക്ക് അനുവദിച്ചില്ല. എന്താണോ നടക്കുന്നത് അത് പൂർത്തിയാക്കാൻ അനുവദിക്കൂ. പെർമിഷൻ ഡിനൈഡ്. പറയാ പറയാ, നിങ്ങളാണ് എന്റെ ജീവൻ എടുത്തതെന്ന് ഇപ്പൊ തന്നെ പറയാൻ. ഞാനാണ് കൊന്നത് നിന്നെ, ഞാനാണ് കൊന്നത് നിന്നെ ആയിഷ ഹൈദർ. എനിക്ക് വെറുപ്പാണ് നിന്നോട്, എനിക്ക് വെറുപ്പാണ്. കേട്ടില്ലേ നീ, ഞാൻ ഒരിക്കൽ ചെയ്തതാണ്, വേണ്ടി വന്ന ഇനിയും അത് ചെയ്യും. ഞാൻ നിന്നെ കൊന്നുകളയും ഐഷ ഹൈദർ, ഞാൻ നിന്നെ വീണ്ടും കൊന്നുകളയും. ഞാനാണ് കൊന്നത് നിന്നെ, ഞാനാണ്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാരോടാ അമ്മ ഈ പറഞ്ഞതൊക്കെ? അമ്മയ്ക്ക് എന്താ പറ്റിയതമ്മേ? അമ്മേ